ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മില്യനയർ ആയിട്ടുള്ള ഒരാളെയാണ്. നമുക്കറിയാം, വാറൻ ബഫറ്റ്, ബിൽ ഗേറ്റ്സ്, അംബാനി, അങ്ങനെ മില്യനയർ ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റെല്ലാം നമുക്കറിയാം, ഇന്ന് ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതുമായിട്ടുള്ള ആളുകളെ. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മില്യനയർ ആയിട്ടുള്ള ഒരു അനിമലിനെ പറ്റിയിട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാവാം, അങ്ങനെ ഒരു മില്യനയർ ആയിട്ടുള്ള അനിമലൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അനിമല് ജീവിച്ചിരുന്നു. അമേരിക്കയിലുള്ള ലിയോണ ഹെലംസ്ലി എന്ന ഒരു ലേഡിയുടെ, മില്യനയർ ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു പെറ്റ് അനിമലിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ എപ്പിസോഡിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ലിയോണ ഹെലംസ്ലിയെ പറ്റിയിട്ട് സംസാരിക്കാം. US ടാക്സ് അടക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധം നടത്തിയ ഒരു ലേഡിയാണ് ഈ ലിയോണ. വി ഡോണ്ട് പേ ടാക്സസ്, ഓൺലി ലിറ്റിൽ പീപ്പിൾ വിൽ പേ ടാക്സസ് എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിഷേധം നടത്തി അതിന് ജയിലിലെല്ലാം പോവേണ്ടി വന്ന ഒരു മില്യനയർ ആയിട്ടുള്ള ലേഡിയാണ് ഈ ലിയോണ. ലിയോണയുടെ ഏറ്റവും ഇഷ്ടമൃഗമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിക്കാണ് ലോകത്തിലെ മില്യനയർ എന്ന പേര് കിട്ടിയത്. ഈ പട്ടിക്കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് ട്രബിൾ എന്നാണ്. 2007 ഈ പട്ടിക്കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏകദേശം 87 crore ഇന്ത്യൻ റുപ്പീസിൻ്റെ ആസ്തിയാണ് ഈ പട്ടിക്കുട്ടിക്കുള്ളതെന്ന് പറയുമ്പോൾ തന്നെ അതിശയം തോന്നല്ലേ. അതായത് $12 million ഈ പട്ടിക്കുട്ടിയുടെ ആസ്തി. ഈ പട്ടിക്കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ആളുകളെ ജോലിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലിയോണ തൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത്. പട്ടിക്കുട്ടിക്ക് കുറേ വധഭീഷണിയും തട്ടിക്കൊണ്ടുപോലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ $12 crore തൻ്റെ പട്ടിക്കുട്ടിയുടെ പേരിൽ എഴുതി വെച്ചപ്പോൾ കുറേ പ്രതിഷേധം തൻ്റെ ഫാമിലിയുടെ ഇടയിൽ നിന്നും ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ലിയോണയുടെ മരണശേഷം തൻ്റെ ആസ്തി മൊത്തം ഈ പട്ടിക്കുട്ടിയുടെ പേരിൽ പോകണമെന്നതും ഈ ലിയോണ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടീശ്വരിയായ ഈ പട്ടിക്കുട്ടി മരണപ്പെട്ടപ്പോൾ അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നായിരുന്നു അതിൽ അഗ്രിമെൻറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ പട്ടിക്കുട്ടിയുടെ 2007 മരണത്തിന് ശേഷം ഗവൺമെൻറ് ഈ എമൗണ്ട് എല്ലാം US ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, വെറ്റിനറി പ്രവർത്തനങ്ങൾക്കുമായിട്ട് വിനിയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെറിയ ഒരു വലിയ മില്യനയർ ആയിട്ടുള്ള പട്ടിക്കുട്ടിയുടെ കഥ അത്രയേ ഉള്ളൂ. Oh, yeah.